നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്രോളിലും ഡീസലിലും ഒക്കെ റോക്കറ്റ് വിട്ട പോലെയാണ് വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു ഓടയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഡീസൽ ഒഴുകിയാൽ എങ്ങനെയിരിക്കും? അതാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഡിപ്പോയിൽ ഉണ്ടായത് വൻ ചോർച്ച. കോർപ്പറേഷൻ നിർമ്മിച്ച ഓടയിലൂടെ ഡീസൽ ഒഴുകി തോട്ടിലും കടലിലും എത്തിയിരുന്നു. സംഭരണ കേന്ദ്രത്തിലെ ഇന്ധന ചോർച്ച പരിഹരിക്കപ്പെട്ടതായി കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ കുപ്പിയിലൊക്കെയായി ഡീസൽ മുക്കിയെടുത്തെങ്കിലും വലിയ അളവിൽ ഡീസൽ എത്തിയതോടെ ആളുകൾ പരിഭ്രാന്തരായി. ഡെപ്യൂട്ടി കളക്ടർ അനിതാ കുമാരിയും HPCL മാനേജർ അടക്കമുള്ളവരും സ്ഥലത്തെത്തി. സംഭവം വാർത്തയായതോടെ അടിയന്തര നടപടിക്ക് സ്ഥലം MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഓവർഫ്ലോ നിരീക്ഷണ സംവിധാനം പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമായതെന്ന് HPCL റീജിയണൽ മാനേജർ MJ മുനീർ പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ദുരന്ത നിവാരണ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സംയുക്ത പരിശോധന ഇന്ന് നടക്കും. ഇന്ധന സംഭരണ കേന്ദ്രത്തിന്റെ സുരക്ഷ പരിശോധിക്കാനുള്ള വിദഗ്ധ സംഘവും ഇന്ന് എത്തുമെന്ന് HPCL അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അപകട സാധ്യതകൾ ഇല്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അനിതാ കുമാരി പറഞ്ഞു. ദേശീയപാതയ്ക്കും റെയിൽവേ പാളത്തിനും സമീപത്തുള്ള സംഭരണ കേന്ദ്രത്തിലെ ഡീസൽ സമീപത്തെ ഓവുചാലിലൂടെ ഒഴുകിയെത്തിയത്. 600 മുതൽ 700 ലിറ്റർ വരെ ഇന്ധനം ചോർന്നുവെന്നാണ് വിവരം. ഇന്നലെ രാത്രിയോടുകൂടി 10 ഡ്രമ്മുകളിൽ ഇന്ധനം ശേഖരിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ഓടയിലൂടെ ഡീസൽ ചോരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്ലാന്റിന് മുൻവശത്തുള്ള ഓടയിലേക്കാണ് ഡീസൽ ചോർന്നത്. ഉടൻ തന്നെ ഈ വിവരം എലത്തൂർ പോലീസ് പ്ലാന്റ് മാനേജരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അറ്റകുറ്റപ്പണിക്കിടെ ചോർച്ച ഉണ്ടായതാണെന്നും ഇത് പരിഹരിച്ചുവെന്നാണ് അധികൃതർ അറിയിച്ചത്. ഡിപ്പോയിൽ നിന്ന് ഡീസൽ ചോർന്ന് റോഡരികിലെ ഓവുചാലിലൂടെ ഒഴുകുന്നുവെന്ന് വ്യക്തമായതോടെ പോലീസിലും അഗ്നിശമന സേനാ വിഭാഗത്തിലും നാട്ടുകാരാണ് ആദ്യം വിവരം അറിയിച്ചത്. തുടർന്ന് ജനങ്ങൾ സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയിരുന്നു. മുമ്പും ഇത്തരത്തിൽ ഇന്ധന ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഡീസൽ പുഴയിലേക്കും കടലിലേക്കും ഒഴുകി എത്തിയിട്ടുണ്ടെന്നും താമസിയാതെ കിണറുകൾ മലിനമാകുമെന്നുള്ള ആശങ്കയും നാട്ടുകാർക്കുണ്ടായിരുന്നു. ഡിപ്പോയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2000 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ലിറ്റർ കണക്കിന് ഡീസലിലേക്ക് തീ പടർന്നിരുന്നെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു. ആരോഗ്യവകുപ്പിന് മുന്നിൽ നേരിട്ട് ഹാജരാകാൻ പ്ലാന്റ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി മുനീർ NK പറഞ്ഞു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇതുവഴി ഡീസൽ ഒഴുകുന്നത് തുടർന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ പ്ലാന്റിലെ ജീവനക്കാർ ഓടയിൽ നിന്നുള്ള ഡീസൽ ശേഖരിച്ച് മാറ്റി. 2000 ലിറ്ററോളം ഡീസലാണ് ഓടയിൽ നിന്ന് വലിയ വീപ്പകളിലേക്ക് ഇത്തരത്തിൽ മാറ്റിയത്.